നമ്മളിപ്പോൾ ഭൂട്ടാനിലാണുള്ളത്. ഭൂട്ടാനിൽ പാറോ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഉള്ളത്. പാറോ തക്സ്താങ് ടൈഗർ നെസ്റ്റ് ടെമ്പിൾ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, ആ പ്ലേസിലാണ് ഉള്ളത്. ഇത് ഒരു മലേൻ്റെ മുകളിലാണ്, ട്രക്ക് ചെയ്യാനുണ്ട്. ഏതാണ്ട് 2.5-3 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് ടോപ്പിലെത്തി. ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് ഇത് ഒരു മെഡിറ്റേഷൻ കേവ് ആയിട്ട് 9-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് 1692 ഇതൊരു എന്താടാക്കി മാറ്റിയത്, പിന്നീട് 1692 ഇതൊരു മൊണാസ്ട്രി ആക്കി മാറ്റിയാണ് ഉണ്ടായത്. ഇത് ഇതുപോലത്തെ 13 ഗുഹകളുണ്ട് ഇവിടെ ടിബറ്റിൽ. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇത്, ബാക്കിയുള്ളത് എന്താണ് എവിടെയാണെന്നൊന്നും അറിയില്ല, അത് കണ്ടിട്ടുമില്ല. ഇതിപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടാണെങ്കിൽ ഒരു സംഭവം. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഏതാണ്ട് 1 മാസമായി. ജൂലൈ 6-ാം തീയതിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നൈറ്റും അടിപൊളിയാണ്. ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർസ് നക്ഷത്രങ്ങളെ കണ്ടത് ഇവിടെ ഭൂട്ടാനിലെത്തിയിട്ടാണ്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ ഒരു പ്ലേസിൽ നിർത്തിയിട്ട് വെറുതെ ആകാശത്തേക്ക് നോക്കിയതാണ്. ഓ എന്ത് ക്ലിയറാണെന്ന് അറിയാം സ്കൈ, അത് മറക്കാൻ പറ്റണില്ല. നല്ലൊരു അനുഭവമാണ് ഈ തക്സ്താങ്. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് എങ്ങനെ ഇവരുടെ കെട്ടിപ്പൊന്തിച്ചെന്നുള്ളൊരു അത്ഭുതമാണ്. ഒരു മെഡിറ്റേഷൻ കേവ് ആണ്. ഈ മലേൻ്റെ മുകളിലേക്ക് ഈ സാധനങ്ങൾ എങ്ങനെ കെട്ടിക്കൊണ്ടുവന്നത്, ഇതൊരു അത്ഭുതമാണ്. എന്തായാലും ഇവിടെ നിന്ന് നോക്കിയാൽ ഏതാണ്ട് ഭൂട്ടാൻ ഒരു പാറോ സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. സിറ്റി ഒന്നല്ല, എന്നാലും അങ്ങ് ആ ദൂരെ കാണുന്നത് അവിടെ എവിടെയാണ് ഈ രാജാവിൻ്റെ കൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്, പാറോയിൽ തന്നെ. നമ്മൾ വരുന്നതൊക്കെ ഒരു പാലസ് പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി അതായിരിക്കണം, അതിൻ്റെ ഫ്രണ്ട് കൂടി നമ്മൾ പാസ് ചെയ്തിട്ട് വന്നത്. പിന്നെ വേൾഡ്സ് ഹാപ്പിയസ്റ്റ് കൺട്രി എന്നാണ് ഭൂട്ടാൻ അറിയപ്പെടുന്നത്. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് ഈ നാടിന്. എല്ലാവരും എപ്പോഴും ചിരിച്ചും കളിച്ചിട്ടെന്നല്ല, അവർക്ക് ആ ഫെസിലിറ്റീസൊക്കെ അവർ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാജഭരണമാണ്, എന്നാലും നമ്മൾ കേൾക്കുന്നത്തെ രാജാവിൻ്റെ അടിമകളൊന്നുമല്ല, എല്ലാവരും അടിപൊളിയാണ്. റൂമിനൊന്നും വലിയ റെൻറ്റൊന്നുമില്ല. രാത്രി നമ്മളെത്തിയപ്പോൾ തന്നെ ഒരു ലേഡി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അതായത് വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഫ്ലോറിൽ അവിടെ താമസിച്ചത്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏതാണ്ട് 1/2 അവർ അല്ലെങ്കിൽ 1 അവർ ട്രാവലിംഗ് ഉണ്ടെന്ന് തോന്നി ഇങ്ങോട്ടേക്ക്. നമ്മൾ ബൈക്കിലുള്ളതുകൊണ്ട് ഓടിച്ചിട്ടാണ് വന്നത്. ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ അടുത്തൊക്കെ തായലൊക്കെ ഹോം സ്റ്റേസൊക്കെയാണ്, ചെറിയ ഹോട്ടൽസൊക്കെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ താമസിക്കാം. ഇതൊരു ടൂറിസം പ്ലേസ് ആണെങ്കിൽ കൂടി ഇവർ ഈ കൽപ്പടകളൊക്കെ കെട്ടി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ആ ഇതിൻ്റെ കാടിനെയും പ്രകൃതിയും ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഈ പടവുണ്ടാക്കിയെന്നല്ലാണ്ട് ബാക്കി അതിൻ്റെ ചുറ്റുപാടുകളും നമ്മുടെ നാട്ടിലത്തെ പോലെ കുറേ എന്താ പറയുക ഹോട്ടൽസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സും ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആ ഒരു നടന്നു പോകേണ്ട ഒരു വഴി മാത്രം ഇപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് വേറൊന്നിനും പ്രകൃതിക്ക് ഒരു നാശം വരുത്തിയിട്ടില്ല. ഇപ്പം നല്ല തണുത്ത കാറ്റാണ്, ആ വെള്ളച്ചാട്ടവും മലനിരകളും മനോഹരമാണ് പ്ലേസ്. അത് ആസ്വദിച്ച് ആ വെയിൽ പോലും അറിയാണ്ട് അങ്ങോട്ട് നടന്നു നീങ്ങാം. ഈ വ്യൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലിരുന്നത് ഈ സംഭവം ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് ഏതോ ഒരു ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ ആയിട്ടാണ് ഈ സാധനം കണ്ടിട്ടുള്ളത്. ഇത് നേരിട്ട് കാണാൻ പറ്റുക, ഇത് എത്തിച്ചേരാൻ പറ്റുക എന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അത് കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല, അതിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ നമ്മൾ മല ഇറങ്ങി താഴെ എത്തി, ഇനി ടെമ്പിളിലേക്ക് റൈറ്റിലേക്ക് ഒരു സ്ഥലത്ത് കൂടി കയറാനുണ്ട്. ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാച്ച് ടവർ പോലെ എന്തോ ഒരു സാധനം, വാച്ച് ടവർ അല്ല വേറെ എന്തോ ഒരു ചെറിയൊരു കേവ് കൂടി കാണുന്നുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വാച്ച് ടവർ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഉള്ളത്. ഇത് വാച്ച് ടവറൊന്നുമല്ല, ഇവിടുത്തെ ഏതോ മോങ്സ് താമസിക്കുന്ന ഒരു ചെറിയൊരു മുറിയുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എന്തോ ഒരു പ്രതിഷ്ഠയൊക്കെ ചെയ്തിട്ട് എന്തോ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അപ്പർ സൈഡിലാണ് ടെമ്പിൾ ഉള്ളത്, ആ മെഡിറ്റേഷൻ കേവ് എന്ന് പറഞ്ഞു. നമ്മളെ മെയിൻ ടെമ്പിളിലേക്ക് ക്യാമറ അലോഡ് അല്ല, അപ്പോൾ അങ്ങോട്ടേക്ക് വീഡിയോസ് വെക്കാനും പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇവിടെ എത്തിയപ്പോൾ അറിയുന്നത് അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ താഴെ ബേസ് ക്യാമ്പിൽ നിന്ന് ട്രക്കിങ് തുടങ്ങുന്നിടത്ത് നിന്ന് പാസ് എടുക്കണം. അത് നമ്മളാരും എടുത്തിട്ടില്ല. അപ്പോൾ പാസ് 500 രൂപ ആയിട്ട് അടച്ചിട്ട് ആ പാസ് എടുത്തിട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് പാസ് എടുക്കാൻ പറ്റും, താഴെ നിന്ന് എടുക്കാൻ വിട്ടവർക്ക് ഇവിടെ 500 രൂപ അടിച്ച് പാസ് എടുക്കാം. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും പീസായിട്ടുള്ളൊരു പ്ലേസ്, നമ്മൾ ഈ ഓരോരു പ്രത്യേകതരം മ്യൂസിക് ഉണ്ട്, ആ ഒരു പ്രാർത്ഥന മ്യൂസിക്. ഞാൻ എൻ്റെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കേവിൻ്റെ അകത്താണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ യാത്രയ്ക്ക് പരിചയപ്പെട്ട ലിയാഖത്ത് ഉണ്ട് എൻ്റെ കൂടെ, ലിയാഖത്താണ് എന്നോട് പറയുന്നത് ചുമ്മാ കണ്ണടച്ച് ആ മ്യൂസിക് മാത്രം കേട്ടാൽ മതി, അത് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞത്. ലിയാഖത്തിന് പരിചയപ്പെടുന്നത് നമ്മൾ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്യാൻ പോകുമ്പോൾ പാസ് എടുക്കാൻ നിൽക്കുമ്പോൾ മലയാളം മരുന്നായിട്ട് വന്നിങ്ങനെ സംസാരിച്ചാണ്. ആളൊരു ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ ആളിങ്ങനെ ട്രാവലിങ്ങ് സോളോ ട്രാവലിങ്ങാണ്. അപ്പോൾ നമ്മളെ കൂടെ കൂട്ടി. ഭൂട്ടാനിലൊരു പ്രത്യേകത പറഞ്ഞാൽ ഭൂട്ടാനിൽ റൈഡ് ചെയ്യാൻ ഇത്രയും കംഫർട്ടുള്ള ഒരു പ്ലേസ്, ഇന്ത്യ വിട്ടിട്ട് ഒരു ശ്വാസം കിട്ടുന്നൊരു പ്ലേസിലെത്തിയൊരു സുഖമാണ്. ഒരു ബഹളമില്ല, അനാവശ്യമായ ഹോണടിയില്ല. നൈറ്റ് ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും സുഖം. എതിരെ വരുന്ന വാഹനങ്ങൾ ബ്രൈറ്റ് ഇടുന്ന പരിപാടിയായില്ല, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നമ്മളറിയാണ്ട് രണ്ട് സ്ഥലത്ത് ഹോണടിച്ചപ്പോൾ തന്നെ പോലീസുകാർ പിടിച്ചു, ഇനി ചെയ്യരുത് ഇവിടെ ഇങ്ങനെ റൂൾസ് ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ഭയങ്കര അച്ചടക്കത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസിലൂടെ അല്ലാണ്ട് ക്രോസ് ചെയ്യില്ല, ഒരനാവശ്യമായ ബഹളങ്ങളേ ഇല്ല.
നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ടിംഫുലൂടെയാണ്. ചെറിയൊരു രാജ്യമായിട്ട് പോലും വെൽ മെയിൻറ്റെയിൻഡ് റോഡ്സൊക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ റോഡ്സിൽ മുക്കാൽ ഭാഗം ചെയ്തേക്കണേ ബി ആർ ഒ ആണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ ഓർഗനൈസേഷനാണ് ആർമി ഓർഗനൈസേഷൻ. അവരാണ് ഭൂട്ടാനിലേക്കുള്ള റോഡ്സും കാര്യങ്ങളൊക്കെ കുറേ ഭാഗം ചെയ്തിട്ടുള്ളത്. ഭൂട്ടാനിൽ നമ്മളിങ്ങനെ കയറി ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഒന്ന് കറങ്ങി ഈ ടിംഫു സിറ്റി പാറു പിന്നെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കറങ്ങി എൻട്രിയും എക്സിറ്റും ഒക്കെ ഒരേ വഴി കൂടി തന്നെയാണ്. നമ്മൾ കയറിയ വഴിയിൽ തന്നെ തിരിച്ചു പോയി ഈ പാസും ഈ സാധനങ്ങളൊക്കെ അവിടെ കാണിക്കണം, എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. വേറെ വഴിയില്ല, എസ്കേപ്പ് ചെയ്യാൻ വേറെ റൂട്ടൊന്നുമില്ല. അങ്ങനെ ഭൂട്ടാൻ നമ്മൾ ഇറങ്ങായി. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറേ വീഡിയോസൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, എല്ലാം മിസ്സായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭൂട്ടാൻ വിടുകയാണ്, നേരെ ഭൂട്ടാൻ നിന്ന് ഇറങ്ങി വീണ്ടും കൊൽക്കട്ടയിൽ ചെന്നു. അവിടുന്ന് നമ്മൾ നല്ല കാക്കറി ബിത്ത വഴി അടുത്ത നേപ്പാളിലേക്കുള്ള യാത്രയാണ്.